മൃതദേഹം വീട്ടിലെത്തിക്കാൻ പോലും വഴി നൽകാതിരുന്ന അയൽക്കാരന്റെ മതിൽ ഒടുവിൽ നാട്ടുകാർ തല്ലി തകർത്തു. തിരുവനന്തപുരം കൈതമുക്കിലാണ് സംഭവം. വഴിത്തർക്കത്തെ തുടർന്ന് മതിലിന് മുകളിലൂടെ വഴി നടക്കുന്ന കുടുംബത്തിന്റെ അവസ്ഥ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കണ്ണാടിയിലൂടെ പലതവണ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നു. അപ്പം കല്യാണം അങ്ങനെ ഒരു നല്ല കാര്യം വന്നാലും ആരും വീട്ടിൽക്കാർ വിളിക്കത്തില്ല, അവർ ഓടി വെച്ചാൽ വിളിക്കുന്നത്. ഇത് കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ എനിക്ക് എൻ്റെ ചേട്ടൻ നല്ല സങ്കടമുണ്ട്. കാരണം എൻ്റെ നല്ലൊരു പീരീഡ് പാസ് ഔട്ടായി. കാരണം ഈ വീട്ടിൽ ആരും വരാറില്ല. അയൽക്കാരനായ അഭിഭാഷകൻ വഴി കെട്ടിയടച്ചതിനാൽ മതിലിന് മുകളിലൂടെ യാത്ര ചെയ്തിരുന്ന സുന്ദരരാജൻ പോറ്റിയും കുടുംബവും വർഷങ്ങളായി തുടരുന്ന വഴിത്തർക്കത്തിന്റെ ദുരിതം പോറ്റിയുടെ മകൻ ശ്രീകാന്ത് കണ്ണാടിയിലൂടെ പങ്കുവച്ചിട്ട് വർഷം ഒന്ന് കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസമുണ്ടായ ബൈക്ക് അപകടത്തിൽ സുന്ദരരാജൻ പോറ്റിയുടെ മക്കളായ ശ്രീകാന്തിനും ശ്രീനാഥിനും ഗുരുതരമായി പരിക്കേറ്റു. ശ്രീകാന്ത് മരിച്ചു. മരണമറിഞ്ഞു വന്നവർക്ക് വീട്ടിലെത്താൻ വീടിന്റെ പുറകിലെ ചുമര് വെട്ടിപ്പൊളിച്ചു. മൃതദേഹം എത്തിയപ്പോൾ പക്ഷേ നാട്ടിലെ യുവാക്കൾ പ്രശ്നം ഏറ്റെടുത്തു. അയൽക്കാരൻ അടച്ചുകെട്ടിയ മതിൽ തല്ലി തകർത്താണ് ശ്രീകാന്തിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചത്. ഇടയ്ക്ക് കോടതി രേഖകളുമായി അയൽക്കാരൻ എത്തിയെങ്കിലും ചെറുപ്പക്കാരുടെ രോഷപ്രകടനത്തിന് മുന്നിൽ പിൻവലിഞ്ഞു. വഴിത്തർക്കം വാർത്തയാക്കാൻ എത്തിയപ്പോഴെല്ലാം സുന്ദരരാജൻ പോറ്റിയുടെ ദുഃഖമത്രയും വീട്ടിൽ നിന്നിറങ്ങാൻ വഴിയില്ലാതായ മക്കളെക്കുറിച്ചായിരുന്നു. അതിപ്പോഴും ബാക്കിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.